വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹോസ്പിറ്റൽ ബാഗാണ്. അതാണ് ഈ ബുക്കും പെൻസിലും ഒക്കെ കയ്യിലിരിക്കുന്നത്. ഞാൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പ്രിപ്പയർ ചെയ്തു, ഡെലിവറി എല്ലാം കഴിഞ്ഞു, പക്ഷെ അപ്പോഴൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരവസരം കിട്ടിയത്. സോ ഞാൻ ഒന്നുകൂടെ ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. ജെന്യൂൻ ആയിട്ട് എനിക്ക് എന്തൊക്കെ ആവശ്യം വന്നു ഹോസ്പിറ്റൽ ബാഗിലേക്ക്, അപ്പോൾ അതിന് അങ്ങനെ വെച്ചിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോസ്പിറ്റൽ ബാഗാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ആദ്യം ചെയ്തതെന്നറിയോ, ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് അതായത് ഡെലിവറിക്ക് വേണ്ടി എന്തെല്ലാം കൊണ്ടുപോകണമെന്ന് ആവശ്യമുണ്ടോ അതെല്ലാം ഒരു ലിസ്റ്റാക്കി വെച്ചു. ഇനി ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് വെളിയിൽ നിന്ന് എന്തൊക്കെ വാങ്ങിക്കാനുണ്ടോ അത് വേറൊരു ലിസ്റ്റാക്കി സോർട്ട് ചെയ്തു. എന്നിട്ട് ആ വെളിയിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ചതിന് ശേഷമാണ് ബാഗ് പാക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പാക്ക് ചെയ്യാനായിട്ട് പറ്റും. സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാം കേട്ടോ. ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അമ്മ, കുഞ്ഞ്, ജനറൽ, അങ്ങനെ മൂന്ന് കാറ്റഗറി. അതായത് അമ്മയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ, അതായത് ഡെലിവറി ആവാൻ പോകുന്ന ആളിന് ആവശ്യമുള്ള എന്തൊക്കെയാണ്, ബേബിക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ്, ജനറലായിട്ട് നമ്മൾ അല്ലാതെ കൊണ്ടുപോകേണ്ട എന്തൊക്കെയാണ്, അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അമ്മയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അതായത് ഡെലിവറി ആവാൻ പോകുന്ന ആൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ കരുതേണ്ടതെന്നുള്ളതാണ് ആദ്യത്തെ കാറ്റഗറിയിൽ ലിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ആദ്യം നൈറ്റി, ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ആണ് വേണ്ടത്. അപ്പോൾ ഒരു നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ 3 ഡേയ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ അഡ്മിറ്റ് ആവുക ഹോസ്പിറ്റലിൽ. അപ്പോൾ 3 ഡേയ്സിലേക്ക് വേണ്ട നൈറ്റീസ് ഒരു 3 നൈറ്റിയൊക്കെ ആവശ്യമായിട്ട് വരും. എന്തായാലും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ഒരു 2 നൈറ്റിയും കൂടെ വെച്ചേക്കുക. അപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 6 ഫ്രണ്ട് ഓപ്പൺ നൈറ്റി വാങ്ങിക്കുക. ഫ്രണ്ട് ഓപ്പൺ നൈറ്റി എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഫ്രീ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് എല്ലാം കൊണ്ടും സൗകര്യം ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റി വാങ്ങിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 6 ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയിൽ നമ്മൾ കയ്യിൽ കരുത്. പിന്നെ വേണ്ടത് അണ്ടർഗാർമെൻസ് ആണ്. അത് നമുക്കറിയാമല്ലോ എന്തുമാത്രം നമ്മൾ 3 ഡേയ്സിലേക്ക് കണക്കാക്കിയാലേ നമ്മൾ എത്ര യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതിനനുസരിച്ച് എക്സ്ട്രാ 1 or 2 കൂടെ വെച്ച് പാക്ക് ചെയ്യാം. പിന്നെ വേണ്ടത് അണ്ടർസ്കേർട്ടാണ്. അണ്ടർസ്കേർട്ട് 1 എണ്ണം വെച്ചാൽ മതി, കാരണം നമ്മളത് യൂസ് ചെയ്യത്തില്ല. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഉപയോഗിക്കേണ്ടി വന്നാൽ നമുക്ക് 1 എണ്ണം വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അണ്ടർസ്കേർട്ട്. അടുത്തത് കുളിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, സോപ്പ്, തോർത്ത്, ഓയില്, ഷാംപു, ഇത്ര സാധനങ്ങൾ കുളിക്കാൻ. പിന്നെ ബ്രഷ്, പേസ്റ്റ്, ഇതെല്ലാം കരുത്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന്. സോപ്പൊക്കെ 1 മതി, തോർത്ത് 1 മതി, ഓയിൽ നമ്മുടെ ഇച്ചിരി ചെറിയൊരു ബോട്ടിൽ എടുക്കാം. പിന്നെന്താ, ഷാംപു ചെറിയ കൊണ്ടുപോകാൻ പാകത്തിനുള്ള ചെറിയ ബോട്ടിൽ വാങ്ങിക്കുക. പിന്നെ ബ്രഷും പേസ്റ്റും 1 ഒരെണ്ണം കരുതുക, കാരണം നമ്മൾ 1 ഒരെണ്ണം നമ്മൾ പാക്ക് ചെയ്ത് വെക്കുമല്ലേ. അപ്പം 1 ഒരെണ്ണം തന്നെ വെക്കുക, ഒരു ബ്രഷും ഒരു പേസ്റ്റും. ചെറിയ പേസ്റ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അത് വെക്കുക. പിന്നെ അടുത്തത് കുളി കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് നമ്മളൊന്ന് ഡ്രസ്സ് ഒന്ന് റെഡി ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരുങ്ങാനായിട്ട് നമുക്ക് എന്തൊക്കെയാണോ ആവശ്യം, അപ്പോൾ ഞാനെടുത്ത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചീപ്പ്, ക്ലിപ്പ്, മോയ്സ്ചറൈസർ, ലിപ് ബാം, ബുഷ്. ബുഷ് എന്ന് പറഞ്ഞാൽ ബാൻഡ്, തലയിലിടുന്ന ബാൻഡ്, ഇത്രയൊക്കെ തന്നെ. പിന്നെ വേണമെങ്കിൽ കാജലെടുക്കാം, ഐബ്രോ പെൻസിൽ. അതൊന്നും സമയം കിട്ടില്ല നമുക്ക്, പെട്ടെന്നൊന്ന് വൃത്തിയായിട്ട് നിൽക്കാൻ എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ നമ്മൾ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അതെല്ലാം കരുതുക. ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന്. ഇപ്പം ബാൻഡ് 2 എണ്ണം കരുതുക, ചീപ്പ് 1. അപ്പം അതൊന്നും പ്രത്യേകിച്ച് എണ്ണം പറയണ്ടല്ലോ, അതെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ. അത് എടുക്കുക കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മെഡിസിൻസ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ, അയൺ ടാബ്ലറ്റ്സ് ഉണ്ടാകും, കാൽഷ്യം ടാബ്ലറ്റ്സ് ഉണ്ടാകും, പിന്നെ വേറെ എന്തെങ്കിലും ഡിസീസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ്സ് കാണും. അപ്പം അതെല്ലാം സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് എല്ലാം കരുതുക. പിന്നെ വേണ്ടത് തലയണ. തലയണ നമ്മൾ പെട്ടെന്നാണ് നമ്മുടെ ഡ്യൂ ഡേറ്റിന് മുന്നേ ആണെങ്കിൽ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പോകുകയാണെങ്കിൽ തലയണ കരുതിയാൽ നമുക്ക് അപ്പോൾ ഹോസ്പിറ്റലിൽ വരെ എത്തുന്ന വരെ ഒന്ന് കംഫർട്ടബിളായിട്ട് കാറിലിരിക്കാനും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ ചിലപ്പോൾ തലയണയൊക്കെ വെച്ചൊന്ന് ബാലൻസ് ചെയ്തൊക്കെ ഇരിക്കാനായിട്ട്. അപ്പം നമുക്ക് തലയണ എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടാണെങ്കിലും ചിലപ്പം ഹോസ്പിറ്റലിലുള്ള തലയണ നമുക്ക് ഇത്ര ഒരു കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ തലയണയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിലിറ്റിയായി ഉണ്ടാവും. അപ്പോൾ തലയണ കരുതുക, അത് രണ്ട് തലയണ കരുതുക. പിന്നെ വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മാസ്ക് ഒരു 3-4 മാസ്ക് എക്സ്ട്രാ കയ്യിൽ വെച്ചോളൂ എപ്പോഴും. പിന്നെ നമ്മൾ ആരും മറക്കാത്തൊരു സാധനം ഫോണ്. അത് ചില സമയങ്ങളിൽ നമ്മൾ മറന്നു പോകും, അപ്പോൾ അത്
നമുക്കിപ്പോഴേ പാക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല, പക്ഷേ ഫോണും കൂടെ ലിസ്റ്റിൽ എഴുതി വെക്കുക. കാരണം പാക്ക് ചെയ്യുമ്പം നമ്മൾ പാക്ക് ചെയ്യുന്ന ടിക്കറ്റ് ടിക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാക്ക് ചെയ്യാത്തത് നമ്മളവിടെ ഇങ്ങനെ ടിക്കറ്റ് കിടക്കുമല്ലോ. അപ്പം നമ്മൾ പോകാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും ആ ഫോൺ എടുത്തിട്ടില്ല, അപ്പം നമ്മൾ ഫോണുമായിട്ട് പോകും. അപ്പം അതാണ് ഫോണ്. പിന്നെ ബെഡ്ഷീറ്റ്, ബെഡ്ഷീറ്റ് നമുക്ക് അവിടെ ഹോസ്പിറ്റലിലൊക്കെ പ്രൊവൈഡഡ് ആണ്, പക്ഷെ നമുക്ക് അത്രയും ഇഷ്ടപ്പെടണമെന്നില്ല. ചില എനിക്കെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ബെഡ്ഷീറ്റ് തന്നെ വേണമെന്ന് ഞാൻ ബെഡ്ഷീറ്റ് എടുത്തു. ബെഡ്ഷീറ്റ് എടുക്കുന്നത് നല്ലതാണ്, ചിലപ്പോൾ അവിടെ കാണത്തില്ല, അപ്പം നമ്മൾ ഇങ്ങനെ വെറുതെ ചാൻസ് എടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും ക്ലീൻ ആയിരിക്കത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ തന്നെ കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഉപയോഗിക്കാം, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്തത് ചെരുപ്പ്. നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഇട്ട് നടക്കാനായിട്ട് ഒരു ചെരുപ്പ്, ഒരു റൂമിലിടാനായിട്ട് ഒരു ചെരുപ്പ് നമുക്ക് കൊണ്ടുപോവാം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോക്സ്. എ സി ഒക്കെ ആണ് റൂമെങ്കിൽ നമുക്ക് തണുപ്പ് കൂടുതലായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് ഈ സമയത്ത്. അപ്പോൾ നമുക്ക് ഒരു ടു പെയർസ് ഓഫ് സോക്സ് കൊണ്ടുപോവാം. പിന്നെ ഡ്രസ്സ്, അതായത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ഡെലിവറി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് ഇടാനായിട്ട് ഒരു ലൂസായിട്ടുള്ള ഒരു നല്ലൊരു ഡ്രസ്സും കൂടെ കരുതുക. പിന്നെ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട്. മെയിനായിട്ടല്ല, നമുക്ക് ഇത്രയും കാര്യങ്ങളെ ശരിക്കും നമുക്ക് ജെനുവിനായിട്ട് ഒരു അമ്മയ്ക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ സ്ഥലം മാറിയിരിക്കുകയാണ്, മോൾ എഴുന്നേറ്റ് കരയാൻ തുടങ്ങിയാണ്, ഞാൻ ഈ റൂമിലോട്ട് മാറി. അപ്പോൾ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ വേണ്ടത് ന്യൂ ബോൺ ബേബിക്ക് നമുക്ക് ഡ്രസ്സ് കിട്ടും. കുഞ്ഞ് ന്യൂ ബോൺ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടുന്ന പോലത്തെ കെട്ടുടുപ്പ് കിട്ടും, അതൊരു 5 എണ്ണം പാക്ക് ചെയ്യാം. അത് നമുക്ക് പണ്ടത്തെ ആൾക്കാർ വെളുത്ത വെള്ളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, വൈറ്റ് ക്ലോത്ത്സ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ഇപ്പോൾ കിട്ടും, അപ്പം അത് നമ്മുടെ ഇഷ്ടം പോലെ വാങ്ങിക്കാം. വൈറ്റ് മാത്രം വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം, കളേഴ്സ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. പിന്നെ വെറ്റ് വൈപ്സ്, നമ്മളങ്ങനെ കുഞ്ഞിനെ അങ്ങനെ നനയ്ക്കൊന്നുമില്ല, ഈ ജനിച്ച പാടെ അങ്ങനെ നനയ്ക്കില്ല. നമ്മൾ വൈപ്സ് കൊണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത്, ഈ അപ്പിയും മൂത്രമൊക്കെ തുടച്ചെടുക്കാനായിട്ട് നമ്മൾ വൈപ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെറ്റ് വൈപ്സ് വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള വെറ്റ് വൈപ്സ് വേണം വാങ്ങിക്കാനായിട്ട്. പിന്നെ വേണ്ടത് റാപ്പിംഗ് ഷീറ്റ്സ് ആണ്. റാപ്പിംഗ് ഷീറ്റ്സ് എന്ന് വെച്ചാൽ കുഞ്ഞിനെ പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിനെ പൊതിഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തണുപ്പും ചൂടും ഒക്കെ ആയിട്ട് മോളിങ്ങനെ ഈ ഒരു ഭൂമി ഈ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് മോള് അഡ്ജസ്റ്റഡ് ആയി വരാൻ കുറച്ച് മോളെന്ന് പറയുന്നത് എനിക്ക് മോളായതുകൊണ്ടാണ് അറിയാതെ വന്നു പോകുന്നത്. അപ്പോൾ കുഞ്ഞ് ഈ ഒരു ഭൂമിയായിട്ട് ഈ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കുഞ്ഞിനെ പൊതിഞ്ഞാണ് വെക്കുന്നത്. അപ്പം അങ്ങനെ പൊതിഞ്ഞ് പുതച്ച് വെക്കാനായിട്ട് നമുക്ക് റാപ്പിംഗ് ഷീറ്റ്സ് കിട്ടും, അതൊരു 5 എണ്ണം. അതുപോലെ തന്നെ ഒരു 5 എണ്ണം വാങ്ങിച്ചു വെക്കാം. ഞാനൊരു 3 ഡേയ്സ്, അതായത് ഹോസ്പിറ്റലിൽ നമ്മളൊരു 3 ഡേയ്സ് അഡ്മിറ്റഡ് ആവും എന്ന ആ ഒരു കണക്ക് കൂട്ടലിലാണ് ഈ കണക്ക് പറയുന്നത് കേട്ടോ, ഓരോരോ 5 എണ്ണം എന്നൊക്കെ പറയുന്നത്. പിന്നെ വേണ്ടത് ക്യാപ്പാണ്. ക്യാപ്പ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തലയിൽ വെക്കാനുള്ള ക്യാപ്സ്, അത് കിട്ടും, ചോദിച്ചാൽ കിട്ടും. അതൊരു 3-ഓ 4-ഓ വാങ്ങിക്കുക. പിന്നെ അതുപോലെ മിറ്റൻസ് ആൻഡ് ബൂട്ടീസ്, അതായത് കയ്യിലും കാലിലും ഒക്കെ ഇടുന്ന സോക്സ് ആണ്, അതും ഇതുപോലെ തന്നെ 3-ഓ 4-ഓ പെയർ വാങ്ങിച്ചു വയ്ക്കുക. ഈ റാപ്പിംഗ് ഷീറ്റ്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പം 5 എണ്ണം തന്നെ വാങ്ങിക്കണം, കാരണം അപ്പിയോ മൂത്രമോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കവിടെ ചിലപ്പോൾ കഴുകിയിടാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം അത് മാറ്റിയിട്ട് പുതിയ ഒരെണ്ണം എടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പം നമ്മൾ 5-ഓ 6-ഓ തന്നെ കയ്യിൽ കരുതണം കേട്ടോ. പിന്നെ ന്യൂ ബോൺ ബേബീസിൻ്റെ ഡയപ്പേഴ്സ് കിട്ടും, അത് ചോദിച്ചാലും മതി, അതിന് പ്രത്യേകിച്ച് സൈസൊന്നും ഇല്ല, അതും വാങ്ങിച്ചു വയ്ക്കുക. കാരണം ഹോസ്പിറ്റലിൽ നമ്മൾ ഡയപ്പേഴ്സ് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് വൈറ്റ് ക്ലോത്ത്സ് ആണ്. നമ്മളിങ്ങനെ പഴയ സെറ്റും മുണ്ടും ഒക്കെ ഇല്ലേ, അത് നല്ലപോലെ കഴുകി സോപ്പൊക്കെ ഇട്ട് ഉപയോഗിച്ച് കഴുകി ഡെറ്റോളിൽ മുക്കി വെയിലത്തിട്ട് ഉണക്കി നല്ലപോലെ അയൺ ചെയ്ത് എടുക്കുക. എന്നിട്ട് നല്ല സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുക, മൂക്ക് അത് ഉപയോഗിക്കാം. നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാണെങ്കിലും നമുക്ക് ഡയപ്പേഴ്സ് ഉപയോഗിക്കാതെ ഡേ ടൈം എല്ലാം തുണി ഉപയോഗിച്ച് മൂക്ക് ആ ഭാഗത്ത് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ അതുപോലത്തെ തുണികൾ ഒരു 6-ഓ 7-ഓ എണ്ണം പാക്ക് ചെയ്ത് കയ്യിലെടുക്കുക. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒന്ന് വൈപ്പ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ടോ അങ്ങനത്തെ തുണികൾ കയ്യിൽ കരുതുക കേട്ടോ. വെള്ളത്തുണികൾ കോട്ടൺ ആയിരിക്കണം കേട്ടോ. ഈ പഴയ സെറ്റും മുണ്ടുമൊക്കെ എടുക്കുമ്പോൾ നല്ല പ്യുവർ കോട്ടൺ ആയിരിക്കണം സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ വേണ്ടത് ഡ്രൈ ഷീറ്റ്സ് ആണ്. മോളെ കിടത്താനായിട്ട് ഒരു ഡ്രൈ ഷീറ്റ്സ്, അതൊരു 1-ഓ 2-ഓ മതി, അത് വേണ്ടി വരില്ല, കാരണം ഡയപ്പേഴ്സ് ഇടുന്നതുകൊണ്ട് നമ്മൾ ഡ്രൈ ഷീറ്റ്സ് ഉപയോഗിക്കില്ല. എന്നാലും വേണ്ടി വന്നാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഡ്രൈ ഷീറ്റ്സ് എടുക്കുക, അത് 2 എണ്ണം, 1-ഓ 1-ഓ 2-ഓ മതി കേട്ടോ. പിന്നെ ബേബി ബെഡ്, ബേബി ബെഡ് വാങ്ങിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സുഖമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഒരെണ്ണം കൈ കരുതുക, ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലെല്ലാം പ്രൊവൈഡ് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ, കുഞ്ഞിനെ കിടത്താനുള്ള സൗകര്യമൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ബേബി ബെഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു മൊസ്കിറ്റോ നെറ്റൊക്കെ വരും, അപ്പം അതും നല്ലതാണ്. അതുപോലെ നമുക്ക്
അല്ലാതെ ഇപ്പൊ ബേബി ബെഡ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു മോസ്കിറ്റോ നെറ്റ് വാങ്ങിക്കാം. കുഞ്ഞിനെ ഒന്ന് മോസ്കിറ്റോസ് ഒക്കെ ഉള്ള ഈ കൊതുകുള്ള സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യം കാണത്തില്ല. അപ്പൊ നമ്മൾ കൊണ്ടുപോവാണെങ്കിൽ കുഞ്ഞിനെ മൂടി വൃത്തിയായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ്. പിന്നെ ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ ഭയങ്കര നഖമായിരിക്കും കേട്ടോ, അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നെയിൽ കട്ടർ വേണ്ടി വരും നെയിൽ കട്ട് ചെയ്യാനായിട്ട്. പിന്നെ പഴയ ആൾക്കാരൊക്കെ നെയിൽ കട്ടിയത്തില്ല ചോറ് കൊടുക്കുന്നതിന് മുന്നേ എന്നൊക്കെ പറയുമെങ്കിലും നെയിൽ കട്ടർ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള നെയിൽ കട്ടറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതും വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ നല്ലത്, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് കരുതേണ്ടത്. ഇത്രയും തന്നെ ധാരാളമാണ്, ഇത് തന്നെ എല്ലാം ഉണ്ട് ഇതിനകത്ത്, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിയാണ്. അപ്പൊ ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് വേറെ എന്തൊക്കെ അഡീഷണൽ നമ്മൾ കൊണ്ടുപോകണമെന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടത് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. നമ്മൾ അത്രയും നാളത്തെ നമ്മുടെ ബ്ലഡ് റിപ്പോർട്ട്സും സ്കാനിങ് റിപ്പോർട്ട്സും എല്ലാം ഉള്ള മെഡിക്കൽ ഫയൽ ഉണ്ടാവല്ലോ, ഈ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഫയൽ, അത് അതുപോലെ തന്നെ എടുത്തു വെക്കുക. പിന്നെ വേണ്ടത് ആധാർ ഐഡന്റിറ്റി കാർഡ്, ആധാർ അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ്. പിന്നെ എ ടി എം കാർഡ് വെക്കുക. ഇൻഷുറൻസ് എന്തെങ്കിലും നമുക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇൻഷുറൻസിൻ്റെ ആ കാർഡ് എടുത്തു വെക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് വേണം കേട്ടോ, എന്തെങ്കിലും പൊതിയാനോ എന്തെങ്കിലും അതിനൊക്കെ ആവശ്യങ്ങൾ വരും, ന്യൂസ് പേപ്പറിൻ്റെ ആവശ്യം വരും, കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് എടുത്ത് വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാനിറ്റൈസർ മറക്കാതെ എടുത്ത് വയ്ക്കുക, കൊറോണയാണ് മറക്കരുത്. പിന്നെ ക്യാഷ് കുറച്ച് എടുത്ത് ചേഞ്ചൊക്കെ എടുത്ത് വയ്ക്കുക കുറച്ച്, ബാക്കി എ ടി എം കാർഡ് ഉണ്ടല്ലോ അത് മതി. പിന്നെ പെൻ എപ്പോഴും കൈ കരുത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാൻ ഫോം ഫില്ല് ചെയ്യേണ്ടിയൊക്കെ വരും, അപ്പം വേറൊരു പേന അന്വേഷിച്ച് നടക്കേണ്ട ആ സമയത്ത് നമ്മുടെ കയ്യിലൊരു പേന ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ നമ്മൾ ടിഷ്യൂസ് വെക്കുക, നമ്മുടെ കൈയൊന്ന് തുടയ്ക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ടേബിളൊക്കെ അവിടെ ഉണ്ട് തുടയ്ക്കണം എന്നൊക്കെ തോന്നുകയാണ് നമ്മൾ ടിഷ്യൂ കയ്യിൽ കരുതുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഡെറ്റോൾ കരുതുക. നമ്മൾ എന്തെങ്കിലും നമുക്കൊന്ന് കഴുകിയിടണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് വൃത്തിയായിട്ട് ഡെറ്റോളിൽ മുക്കി കഴുകിയിടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വാഷിംഗ് സോപ്പ് ഒരെണ്ണം കയ്യിൽ വെക്കുക. ചിലപ്പോഴേ ഇതൊക്കെ ആവശ്യം വരുള്ളൂ, പക്ഷേ എന്നാലും നമ്മുടെ കയ്യിൽ വെച്ചേക്കുക. പിന്നെ വേണ്ടത് പ്ലേറ്റ്, ഒരു പ്ലേറ്റ് ഒന്നോ രണ്ടോ പ്ലേറ്റ്, സ്പൂണുകൾ ഒരു രണ്ട് സ്പൂൺ എടുക്കാം, നൈഫ് എടുക്കാം, കത്രിക എടുക്കാം, ഫ്രൂട്ട്സ് ഒക്കെ, കത്രികയല്ല സോറി, പിച്ചാത്തി എടുക്കാം, അത് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ മുറിക്കാനായിട്ട് എടുക്കാം. പിന്നെ ഗ്ലാസ്, രണ്ട് ഗ്ലാസ് എടുക്കാം. പിന്നെ ഫ്ലാസ്ക്, നമുക്ക് ചൂടുവെള്ളവും ചായയും കാപ്പിയൊക്കെ വാങ്ങിക്കാനായിട്ട് നമുക്ക് രണ്ട് ഫ്ലാസ്ക് കൂടെ എടുക്കാം. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ജനറലായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊത്തം സാധനങ്ങൾ. നമ്മൾ ഡെലിവറിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് വേണ്ട ഈ ഡെലിവറി ബാഗിലേക്ക് പാക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ കൊണ്ടുപോയ സാധനങ്ങളും എനിക്ക് ആവശ്യമെന്ന് തോന്നിയ സാധനങ്ങളും ആണ് കേട്ടോ ഞാൻ ലിസ്റ്റ് ചെയ്ത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് ഇതൊക്കെ എടുക്കാനാണ് യൂസ് ചെയ്യാൻ എടുക്കാനായിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബാഗ്സുകളൊക്കെ കിട്ടും, കവറുകൾ കിട്ടും, ഓൺലൈൻ കിട്ടും, അല്ലാതെയും നമുക്ക് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലിട്ട് നമ്മൾ ഓരോന്ന് ഇപ്പോൾ കുളിക്കുന്ന സാധനം, സോപ്പ്, സോപ്പ്, എന്താ തോർട്ട്, അങ്ങനെ കുളിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഇതിലേക്കിടാം. അതുപോലെ മെഡിസിൻസ് എല്ലാം കൂടെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ എളുപ്പത്തിന് നമുക്കിങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി വെക്കുകയാണെങ്കിൽ അത് എളുപ്പമാണ് കേട്ടോ. അപ്പം ചെറിയ ചെറിയ ടിപ്സാണ് ഇതൊക്കെ. യൂസ് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ, ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ ഞാനും ഇതുപോലെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്നാണ് ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്തതും ലിസ്റ്റ് ചെയ്തതുമൊക്കെ. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് ആ എൻ്റെ ഡെലിവറി ടൈമിലൊന്നും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുപോലെ ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ഡ്യൂ ഡേറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. നമ്മളൊരു 7 or 8 months ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മളത് പാക്ക് ചെയ്ത് കഴിയണം. അപ്പോൾ അത്രയും നാൾ അപ്പോഴത്തേക്ക് പാക്ക് ചെയ്ത് തരണം. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ഡെലിവറി ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവില്ല, കാരണം ഇതെല്ലാം കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവില്ലല്ലോ. എന്തായാലും യൂസ്ഫുൾ ആണ്, പക്ഷേ യൂസ്ഫുൾ ആവുന്ന ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ പ്ലീസ് 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 സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.